ഇന്നലെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് എവിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എവിക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിക്ഷനിൽ പുറത്തു പോകാൻ അർഹതയായിട്ടുള്ള എൻ്റെ ഒപ്പീനിയനിൽ അഞ്ജൂസാണ്. കാരണം അഞ്ജൂസിൻ്റെ പ്ലേയൊക്കെ വളരെ ബോറാണ്, ശോകം. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ല. ഒട്ടും ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഈ റനീഷയുടെ പുറകെ നടക്കുക, ഇന്നലെ തന്നെ അവിടെ ഇരുന്നും കൊണ്ട് എനിക്ക് ഉമ്മ തരുമെങ്കിൽ ഞാൻ മറ്റേ തലയെ കെട്ടാം. ബോറ ബോറ ശുദ്ധ ബോറ. അങ്ങോട്ട് ഈ അങ്ങോട്ട് ചേരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടക്കുറവാണ്, മനസ്സിലായോ? ഒട്ടും ഇഷ്ടമല്ല ബോറെന്ന് വെച്ചാൽ. ഇമ്മാതിരി ബോറ് ഇപ്പം നോമിനേഷൻ ലിസ്റ്റിലിരിക്കണേൽ അഞ്ജൂസിൻ്റെ നോമിനേഷൻ ലിസ്റ്റിലെന്നല്ല, ഹൗസിൻ്റെ അകത്ത് ഇപ്പം ഉള്ളതിൽ ഏറ്റവും ബോറ് അഞ്ജൂസാണ്, മനസ്സിലായോ? ഇപ്പം അതുകൊണ്ട് തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ നിൽക്കുന്ന ഇത്രയും പേരിൽ ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ സാധ്യതയും അഞ്ജൂസ് തന്നെയാണ്. അഞ്ജൂസ് ചിലപ്പോൾ സെൽഫായിട്ട് വിചാരിക്കണമായിരിക്കും, ഞാനൊരു ഗെയിം ചേഞ്ചർ, അല്ലെങ്കിൽ ഞാനൊരു മറ്റേ മാസ് കോണ്ടസ്റ്റൻ്റ് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അല്ല, പ്രേക്ഷകരായ ഞാനൊരു പ്രേക്ഷകനാണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയാമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്ലെയറാണ് അഞ്ജൂസ്. അല്ലെങ്കിൽ തന്നെ ഈ പുറകെ നടന്ന് ഉമ്മ ചോദിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ ചോദിക്കുകയും, എന്ത് ബോറ് പരിപാടിയാണ് നമുക്ക്. 10 ആൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി, അതിൻ്റെ അകത്ത് നിന്ന് ഇമ്മാതിരി പരിപാടി ആണ് കാണിക്കുന്നത്. പിന്നെ ഇനി റിയൽ ലൈഫിൽ അഞ്ജൂസ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഗെയിമായിരിക്കും, ചിലപ്പോൾ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും, പക്ഷേ ബോറാണ്, ശുദ്ധ ബോറ്. പിന്നെ ഈ റനീഷയുടെ അടുത്തൊക്കെ പോയി ഉമ്മ കെട്ടിപ്പിടിക്ക, നോ പറയേണ്ട തലത്തിൽ നോ പറഞ്ഞ റനീഷ നിങ്ങൾ മാസമായിരിക്കും, മനസ്സിലായോ? ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്കും അത് ഒരു നിലയും നിലയും പോകുന്ന ടൈപ്പാണ്. നോ പറയേണ്ട നോ പറഞ്ഞ് മാസം രണ്ട്, നിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട, ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാൽ റനീഷ നിങ്ങൾ വേറെ ലെവലായിരിക്കും. ഇപ്പം നിൽക്കണമെന്ന് 10 ഇരട്ടി മുകളിലോട്ട് പോകും, മനസ്സിലായോ? ഓട്ട് കൂടും, ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അഞ്ജൂസ് സത്യം ശുദ്ധ ബോറ് കളിയാണ് കളിക്കുന്നത്, ശുദ്ധ ബോറ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഏറ്റവും പുറത്തു പോകാൻ എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറയുന്ന അഞ്ജൂസ് പുറത്ത് പോകണമെന്നാണ്. അകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല, മനസ്സിലായോ? ഇതുപോലെ കുറേ വളുപ്പ് കാണിച്ചുകൊണ്ടിരിക്കും, വളുപ്പ്. അല്ലാതെ അവിടെ നല്ലൊരു പ്ലേ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചുമ്മാ ആൾക്കാർ മറ്റേ റനീഷയെയും ശ്രുതിയെയും ശ്രീനേരെയൊക്കെ പറയണ ഉമ്മ ചോദിക്കലും കെട്ടിപ്പിടിക്കലും മറ്റതാണ് ഉദ്ദേശം, ശരിക്കും പറഞ്ഞ മറ്റതാണ് ഉദ്ദേശം. കണ്ടുകൊണ്ടിരിക്കണമാർക്ക് എന്തരടായി ഒരുമാതിരി മണ്ടന്മാരാണ്, വളുപ്പാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്തിരുന്ന്. ശുദ്ധ പോലെ അത്ര എനിക്ക് പറയാനുള്ളൂ. അഞ്ജൂസ് പുറത്ത് പോകണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പുറത്ത് പോകുമായിരിക്കും, ഇന്ന് എന്തായാലും പറഞ്ഞു വിടുമ്പോൾ അഞ്ജൂസ് ആയിരിക്കും ബാഗും പാക്ക് ചെയ്ത് വീട്ടിൽ പോകണത്. പിന്നെ ഇനി അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നത് നാദറ മിക്കവാറും പോകും. നാദറയും സൂപ്പറായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു, ഇപ്പം തന്നെ മറ്റേ ലവ് ട്രാക്കിൽ കയറി ചാടിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി പിടിച്ച് മലയൊക്കെ ഗെയിം കളിച്ചാൽ സൂപ്പറായിട്ട് പോവാം. അല്ലെങ്കിൽ നാദറയും ഹരിയും പാത്രം കഞ്ഞിയാവും. ഇതുവരെ സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരുന്നു, ഇപ്പം ഈ ആഴ്ചയിൽ കയറി ലവ് ട്രാക്കിൽ സാഗറിൻ്റെ അവിടെ ക്രഷ് അടിച്ച് ആ പിന്നാലെ പോയിട്ടുണ്ട്. അതും വെറും ബോർ, വെറും ബോറെന്ന് വെച്ച് കഴിഞ്ഞാൽ നാദറൊക്കെ കട്ടക്ക് നീക്കണം, അല്ലാതെ ചുമ്മാ എന്തോന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ നാദറയുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച ഫോൺ കോൾ, അത് സൂപ്പറായിരുന്നു. അല്ല പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡിലൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ അഞ്ജൂസ് തലയിൽ കെട്ടിയിരുന്നിട്ട് സെറീനെ മറ്റേ റനീഷയെ പിടിച്ച് ഉമ്മ എന്നാ കാണിച്ചു കൊടുക്കാൻ, ഇന്ന് പതുക്കെ ബാഗ് കെട്ടി പുറത്ത് പോകണേനാണ് നല്ലത് കേട്ടോ. അതാണ് വളരെ നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ശുദ്ധ ബോറ്, ശുദ്ധ ബോറ്.